رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, രണ്ട് മൂന്ന് സ്ഥലത്തിലെ കൂട്ടി വന്നതാണ്. ഭയങ്കര ക്ഷീണവും എല്ലാം ഉണ്ട്. പിന്നെ ഒത്തിട്ട് പോകാതെ അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് എന്തുമായിട്ട് ക്ഷീണത്തോടു കൂടി ബഹുമാനികളായ നിങ്ങളെ മജ്ലിസിലേക്ക് എത്തിച്ചേർന്നതാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അർഹമുർ റഹീമീനായ സയ്യിദായ സ്വമദായ രാജതമ്പുരാനെ, നിന്റെ മഹല്ലായ ഫദ്ലുകൊണ്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം. അല്ലാഹു നിന്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഉലൂമുകൾ ഹക്ക് പ്രകാരം പഠിക്കുവാനും ഹക്ക് പ്രകാരം പഠിപ്പിച്ച് കൊടുക്കുവാൻ മരണം വരെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹു وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. മേലായ റബ്ബ് സുബ്ഹാന വ തആല അവന്റെ മഹല്ലായ ഫദൽ കൊണ്ട് അവന്റെ പരിശുദ്ധ ഖുർആൻ അവൻ എടുത്തു പറഞ്ഞു. എന്തെന്നറിയും. അതുപോലെ ജഅൽനാക്കും, നിങ്ങളെ ഞമ്മളാക്കിയിരിക്കുന്നു. അതുപോലെ എന്ന് പറഞ്ഞാൽ ബഹുമാനമുള്ള കഅബാലയത്തിനെ കഅബാലയത്തിനെ കഅബമായിട്ട് നമ്മൾ നിശ്ചയിച്ചു. ആ നിശ്ചയിച്ചതുപോലെ ജഅൽനാക്കും, നിങ്ങളെ നമ്മൾ ആക്കിയിരിക്കുന്നു ഉമ്മത്തം വസത്തൻ, ഉത്തരവാദിത്വമുള്ള നല്ല പ്രാധാന്യമുള്ള ഉമ്മത്തായിട്ട് നിങ്ങളെ നമ്മൾ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നു. എന്തിനാണെന്നറിയോ, നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ പോലത്തതായ അറിവുകളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉത്തമന്മാരായ സമുദായമായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു. നല്ല സമുദായമായിട്ട്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചിട്ടകളും നിയമങ്ങളെല്ലാം ഭയങ്കര രസവും സന്തോഷവുമുള്ള കാര്യങ്ങളാണ്. ബഹുമാനമുള്ള മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് കാണിച്ചു തന്നു. ആ കാണിച്ചു തന്നത് അതാണ്, ജഅൽനാകും ഉമ്മത്തം വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ് വകൂന റസൂലു അലൈക്കും ഷഹീദ. നിങ്ങളെ മേൽ അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചു തരാൻ വേണ്ടി, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഉത്തമന്മാരായ സമുദായമായിട്ട് നമ്മൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുമാരെ ഉത്തമന്മാരായ സമുദായമായിട്ട് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, ലിതകൂനു ശുഹദാലന്നാസ്, നിങ്ങൾ ജനങ്ങളെ മേൽ കാത്തുപാഠമിടാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടുന്നതിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്വമുള്ള ആളായിട്ട് നിങ്ങളെ നമ്മൾ നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. മസല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിവരണങ്ങൾ, കൈഫിയാത്തുകൾ, കമ്മിയാത്തുകൾ എന്തെല്ലാമുണ്ടോ അത് നമുക്ക് പഠിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഏതുവരെ എന്നറിയോ, പൊന്നുമോനെ, നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പുരക്ക് എത്താനാകുമ്പോൾ നീ എന്ത് ചെയ്യണമെന്നറിയോ, ഒരു കുല്യാ അയ്യുഹൽ കാഫിറൂന ഓതണം മോനെ. ആ ഓതിക്കഴിഞ്ഞതിന് ശേഷം പുരയിലേക്ക് കടക്കണം. പുരക്ക് കടന്നിട്ട് ആരെയാണ് ആദ്യമായിട്ട് കണ്ടത്, ബാപ്പാനെ കണ്ടാൽ ബാപ്പാക്ക് അസ്സലാമു അലൈക്കും പറയണം. ബാപ്പാനെ കണ്ടിട്ട് അകത്ത് കടന്നു നോക്കുമ്പോൾ ഉമ്മാനെ കണ്ടു, ഉമ്മാക്ക് സലാം പറയണം. കിച്ചണിൽ പോയി നോക്കുമ്പോൾ ഭാര്യനെ കണ്ടു, ഭാര്യയ്ക്ക് സലാം പറയണം. ചെറിയ കുട്ടികൾക്ക് സലാം പറയണം.
സംസാരിക്കാൻ ആകുന്നില്ലെങ്കിൽ ആകാത്ത കുട്ടികളോട് ഒന്ന് തൊട്ടുമുത്തണം. ഇത് പുരക്ക് കയറുമ്പോഴുള്ള ചിട്ടകളാണ്. ഇങ്ങനെ വേണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉത്തമന്മാരായി നമ്മൾ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പം മസലം ഞാനിപ്പോൾ എൻ്റെ പുരയിൽ നിന്ന് പുറപ്പെട്ടതാണ്, കുറേ നേരത്തെ പുറപ്പെട്ടിനി. ആ പുറപ്പെട്ട് വരുമ്പോൾ പുരയിലുള്ള എല്ലാവരോടും ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ട്, ഇത്ര മണിയാവും ഇത്ര മണിയാവും പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ട് വന്നത്. അതുപോലെ എല്ലാ ഓരോരുത്തരും എന്ത് വേണമെന്നറിയോ, പുരയിൽ കടക്കാൻ ആകുമ്പോൾ ഒരു കുല്യ അയ്യുവൽ കാഫി റൂന ഓതണം. അത് ഓതി കഴിഞ്ഞിട്ട് പുരയിൽ കടക്കുമ്പോൾ ഉമ്മാനെ കണ്ട ഉമ്മാക്ക് സലാം, ബാപ്പാനെ കണ്ട ബാപ്പാക്ക് സലാം, എല്ലാ ഓരോരുത്തർക്കും കുട്ടികൾക്കും അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബറകാത്തു എന്ന് പറയണം. അതുപോലെ പുരയിൽ നിന്ന് പുറപ്പെട്ട് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ എല്ലാ ഓരോരുത്തർക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം. ഇതൊരു മര്യാദയാണ്. എന്ന് വേണ്ട ഏറി പറയുകയാണെങ്കിൽ നീയും ഞാനും ഒരു ബസ്സിൽ കയറിയാൽ എപ്പോഴും അവനവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ബസ്സിൽ കയറി ഇരിക്കാൻ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, ആ സീറ്റിൽ ഇരുന്നു. പിന്നെ ബസ് അവിടുന്ന് വിട്ട് അടുത്ത സ്റ്റോപ്പിലെത്തിയപ്പോഴോ ആൾ കുറേ കയറി. ആ കുറേ കയറി നോക്കുമ്പോൾ എല്ലാവർക്കും പാടെ ഇരിക്കാൻ സീറ്റില്ല, സീറ്റില്ല. ഒരു പെണ്ണുങ്ങളോ സീറ്റില്ലാത്തത് കൊണ്ട് നിൽക്കാൻ ആ പെണ്ണുങ്ങൾക്ക് കഴിയുന്നില്ല. ഇരിക്കാനാണെങ്കിൽ സീറ്റ് ഒട്ടും കാണുന്നില്ല. ബേജാറുകൊണ്ട് തിങ്ങുകയാണ്. എന്നാൽ അങ്ങനെ കണ്ടാൽ പൊന്നുമോനെ, ബാല്യക്കാരനായ നീ ആ കാണുന്ന പെണ്ണുങ്ങൾക്ക് നിൻ്റെ സീറ്റൊന്ന് കൊടുക്കണം. ആ പെണ്ണുങ്ങൾ ആരാ, മുസ്ലിമായിക്കൊള്ളണമെന്നില്ല. നസാറാവട്ടെ മുസ്ലിമാവട്ടെ ഏത് ജാതിയാണെങ്കിലും ആ പെണ്ണുങ്ങൾക്ക് ഒരു സൗകര്യം ചെയ്ത് കൊടുക്കണം. അതൊരു മര്യാദയാണ്. മനസ്സിലായില്ലേ? അതുപോലെ നിന്റെ പൊരൻ്റെ എടുത്തുണ്ട് ഒരു ഹിന്ദുവിൻ്റെ പൊര. ആ പൊരയുന്നുണ്ട് പാതിരാ സമയത്ത് കിടാക്കൾ കരയുന്ന കേൾക്കുന്നു. ഏത് പൊരന്നാ കേൾക്കുന്നത്? ഒരു ഹിന്ദുവിൻ്റെ പൊരയെന്നാ കരയുന്ന കേൾക്കുന്നത്. കരയുന്ന കേട്ടാ നീ നിന്റെ പൊരയിൽ നിന്ന് ആ പൊരക്ക് പോകണം. കിടാവ് കരിഞ്ഞ പൊരയില്ലേ, ആ പൊരക്ക് പോകണം. പോയിട്ട് പൊര വിളിക്കണം. എന്താ നിങ്ങളെ കുട്ടികൾ കരയുന്നെന്താ ഈ പാതിരാ സമയത്ത്? നോക്കുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്നത് അത് വിശന്നിട്ട് കരഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞാൽ നീ നിൻ്റെ പുരക്ക് വന്നിട്ട് ഭക്ഷണ സാധനം കൊണ്ടിട്ട് കൊടുക്കണം. ഇതെല്ലാം മാനവും മര്യാദയും ജനങ്ങളുമായിട്ടുള്ള. എന്തിനേറെ പറയുന്നത്? ഞാനും നീയും തമ്മിൽ ഒരു ബൈക്ക് വെച്ച് കണ്ടാൽ സലാം പറയണം. സലാം മാത്രം പറഞ്ഞാൽ പോരാ, നിൻ്റെ മുഖത്ത് ഒരു ചിരിക്ക വേണം, ഒരു പൊഞ്ചിരി, കാണാനൊരു ഷോക്ക്, അത് വേണം. മനസ്സിലായില്ലേ? അങ്ങനെ ഏതൊരു സന്ദർഭത്തിലും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ മുമ്പിൽ കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ തങ്ങൾ തങ്ങും. മനസ്സിലായില്ലേ? തങ്ങൾ തങ്ങും. മാത്രമല്ല ആ ആളുമായിട്ട് സലാം പറയും, കൈ പിടിക്കും. പിന്നെ കൈ മിന്നെ ഊരുന്നതാരാ, ആ മനുഷ്യൻ ഊരണമെന്നല്ലാണ്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അങ്ങനെ കൈ ഊരിയറേല. എന്ത് വേണ്ട, ഒരാൾ ഒരു മജ്ലിസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന മജ്ലിസിലുള്ള ആളെക്കുള്ള കാല് നീട്ടിയിരി മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കൂല. എത്രയും പേര് നല്ല റാഹത്തില. മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ബലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും നോക്കേല, മുൻവശത്തേക്ക് നോക്കും. അത് തല കുറച്ച് താത്തിയിട്ടിട്ട് നോക്കുക. അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു പെണ്ണുങ്ങൾ വിളിക്കുമ്പോൾ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോയി. എന്താ വിളിച്ചെന്താ? ഞാൻ കുറേ ദൂരത്തു നിന്ന് വന്നതാണ്, ഈ കെട്ടുമാറാപ്പ് ഞാൻ ചൊമ്മല്ലി വെച്ചിട്ട് വന്നതാണ്, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല, ഒന്ന് പിടിച്ചിട്ട് തരുമോ മോനെ എൻ്റെ ചുമ്മല്ലി വെക്കാൻ? ഓ പിടിച്ചു തരാം. നിൻ്റെ പുര എവിടെ? പുരലേശം അപ്പുറം, അവിടേക്ക് എത്തിച്ചേരാം. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണുങ്ങൾ പുര കാണിച്ചപ്പോൾ
ആ പൊതയിലേക്ക് എത്തിച്ചു കൊടുത്ത് ആ പെണ്ണുങ്ങളെ കിട്ടും സമ്മാനം. അവിടെ എത്തിയതിന് ശേഷം പെണ്ണുങ്ങൾ ചോദിക്കുന്നു, നിങ്ങളെ പേരെന്ത്? പേര് മുഹമ്മദ്. നിങ്ങളുടെ കുടുംബ പേരെന്താ? ഞാൻ ഖുറൈശിയാണ്. നിങ്ങൾക്ക് പണിയെന്താ? ഞാൻ നബിയാണ്, എനിക്ക് നബിപ്പട്ടമുള്ളവനാണ്. എന്താ ഈ നബിപ്പട്ടം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ വിഷയമെല്ലാം പറഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ പറയുന്നു, എനിക്കത് പഠിപ്പിക്കണം പൊന്നു മോനെ, ഞാൻ അയില് കുടിക്കൊള്ളാം. അങ്ങനെ പരിശുദ്ധ ഇസ്ലാം പദം സ്വീകരിച്ചു. പരിശുദ്ധ ഇസ്ലാം അങ്ങനെ സ്വീകരിച്ചു. എന്നല്ലാണ്ട് ആരെയും നിർബന്ധിച്ചിട്ട് ഇസ്ലാമിലേക്ക് ചേർത്തിട്ടില്ല, ചെറുപ്പൊന്നുമില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് എൻ്റെ ഓമന മോമിനിയങ്ങൾ ഇരുന്ന് കാണുമ്പോഴും വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അർഹമുർ റഹീമീന സയ്യിദ രാജ തമ്പുരാൻ, ഇവിടുത്തെ ഈ പരിപാടി നടത്തുന്ന മഹാന്മാർ എന്തൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നു എനിക്കത് വേണ്ടതുപോലെ അറിയില്ല. കൂടാതെ ക്ഷീണമുണ്ട്, പിന്നെ ബുദ്ധിമുട്ടുമുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിർത്തിയും കൊണ്ട് ഞാൻ പോയിക്കോളാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദന മുഹമ്മദി വഅലാ ആലി സയ്യിദന വമൗലാന മുഹമ്മദ്. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാൻ, നിന്റെ ബഹുമാനമുള്ള ഖിർഫയുടെ കടുപ്പം കൊണ്ട് നീ ഞങ്ങളെ രക്ഷിക്കണം അല്ലോ. നീ ഞങ്ങളെ സലാമത്തിലാക്കി തരണമല്ലോ. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബറക്കത്ത് കൊണ്ട് പരിശുദ്ധമായ ദീനിൻ്റെ ആ ബഹുമാനമുള്ള ദീനിൻ്റെ പോരിശ നീ ഞങ്ങൾക്ക് എപ്പോഴും ഹൃദയത്തിൽ നിറച്ചു തരണമല്ല. നിന്നെ സംബന്ധിച്ചുള്ള മാരിഫത്ത് ഞങ്ങൾക്ക് നീ നിറച്ചു തരണമല്ല. നിന്നെ സംബന്ധിച്ചുള്ള ഖുശൂഉ നീ ഞങ്ങൾക്ക് ഏറ്റിയേറ്റി തരണമല്ല. പരിശുദ്ധമായ ദർസ് അതുപോലെ മദ്രസ സ്കൂള് കോളേജ് മുതലായവയൊക്കെ പഠിക്കാനുമായി പഠിപ്പിച്ചു കൊടുക്കുവാനും എല്ലാത്തിനും നീ സൗകര്യം ചെയ്യണമല്ല. നിൻ്റെ മഹത്തായ പദലുകൊണ്ട് ഹജ്ജിന് പോകാത്തവർക്ക് ഉംറക്ക് പോകാത്തവർക്ക് പോകാനുള്ള സൗകര്യം നീ കൂട്ടിക്കൊടുക്കണമല്ല. അതുപോലെ ഞങ്ങൾക്കും നിൻ്റെ ബഹുമാനമുള്ള കൃപ കൊണ്ട് ഞങ്ങൾക്ക് പോയവർക്കും ഹജ്ജും ഉംറയും ഒക്കെ ചെല്ലാൻ വേണ്ടി നീ തോഫീക്ക് ചെയ്യണമല്ല. അർഹമുർ റഹീമീന സയ്യിദാ രാജതമ്പുരാനെ, നീ ഞങ്ങൾ സലാമത്തിലാക്കണമല്ല. റബ്ബന ദലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. لا اله الا انت سبحانك اني كنت من الظالمين امين برحمتك يا رب. السلام عليكم ورحمه الله. നമ്മൾക്ക് വളരെ ആവേശകരമായ നസീഹത്ത് തന്ന താജ്